ഗുരു ആയിരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭച്ചാത്ത് കാണാൻ അത്ര ഭംഗിയുണ്ട്. ഇന്ന് ഉച്ചപൂജയും കളഭാലങ്കാരൊക്കെ ഉണ്ടായത് മേൽശാന്തി തെക്കേപ്പാട്ട് ജയപ്രകാശൻ നമ്പൂതിരി ആ സ്ഥലമായിട്ട് ചേർത്തിട്ട് ഒരു വെണ്ണക്കണ്ണൻ വെണ്ണങ്ങനെ വാരിക്കഴിച്ച് മേലിക്കൂടെ കൊഴിക്കൊണ്ട് ഒരു പൊന്നുണ്ണിക്കണ്ണൻ ഇടത്തെ കയ്യിൽ കുടം പിടിച്ചുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. കണ്ണൻ ഇടത്തെ ഒക്കത്ത് കേട്ടോ, കയ്യിലല്ല ഇടത്തെ ഒക്കത്ത് ഇങ്ങനെ വെണ്ണക്കുടം പിടിച്ച് അങ്ങനെ ഒരു ഉണ്ണിക്കണ്ണനെ ചാർത്തി. നല്ല കൗതുകമുള്ള ഒരു ഉണ്ണിക്കണ്ണൻ നോക്കി നിന്ന് പോകും, നല്ല ഭംഗിയുണ്ട് കാണാൻ. മേശാന്തി അസ്ഥലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിക്കാലുമല്ല, അത് ആ പൊൻതളകൾ കെട്ടിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. പട്ടുകോണത്തിൻ്റെ മുകളിൽ അത് ചുവപ്പ് കളറിലൊക്കെ ഇങ്ങനെയാണ് കെട്ടിരിക്കുന്നത്. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. വലത്തെ കൈകൊണ്ട് വെണ്ണം ഇങ്ങനെ വാരി വാരി കഴിക്കുക, ഇടത്തെ ഭാഗത്തൊക്കത്ത് വെണ്ണക്കുടം പിടിച്ചിട്ടുണ്ട്. ആ വെണ്ണക്കുടത്ത് നിന്ന് ഇങ്ങനെ വെണ്ണ വാരി കഴിക്കുന്ന രൂപത്തിലാണ് ചാർത്തിരിക്കുന്നത്. ഈ വെണ്ണ വാരി കഴിച്ചുകൊണ്ടിരിക്കുന്ന മുടക്കി നോക്കണ്ട, അടുത്ത ഉറിയിൽ നിന്ന് എന്തെടുക്കണം എന്നുള്ള ഭാഗത്തിലൊരു നോട്ടത്തിലാണ് കണ്ണ് നിൽക്കുന്നത് കേട്ടോ. കഴുത്തിൽ ആ വളയം പോലത്തെ മാല ചാർത്തിയിട്ട് മാറിൽ മാലകൾ ചാർത്തിയതൊന്നും കാണില്ല. വെണ്ണ മേൽ കൂടെ കൊഴിക്കുകയല്ലേ വികൃതി വെണ്ണ കൊതിക്കൻ. എന്തൊരു ഭംഗിയാണ് കാണാൻ, നല്ല സന്തോഷമാവും നമുക്ക് കണ്ടാൽ. ആ വെണ്ണക്കണ്ണ ഇങ്ങനെ വെണ്ണ വാരി വാരി ഇങ്ങനെ കഴിക്കേണ്ട ഒഴുകുന്നുണ്ട് മേൽക്കൂടെ. അങ്ങനെ ഒരു ഭാഗത്തിൽ കൈവളകളും തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട്, എല്ലാം തിളങ്ങുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ വെണ്ണക്കൊതിയും വെണ്ണ വാരി കഴിച്ചുകൊണ്ട് ചീരിച്ചും കൊണ്ട് നമ്മളെ നോക്കേണ്ട മുകളിലേക്ക് അടുത്ത കുടത്തിൽ എടുക്കാനുള്ളൊരു ഭാവം എന്നുള്ള പോലെ ഉറിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന പോലെ ഒരു ഭാവത്തിലാണ്, അടുത്ത വെണ്ണക്കുട എടുക്കാനുള്ളൊരു ഭാവത്തിൽ അങ്ങനെയാണ് ചാർത്തിരിക്കുന്നത്. നല്ല കൗതുകമുണ്ട്. കളഭം കൊണ്ട് തന്നെ തിരുമുടിയൊക്കെ ചാർത്തിയിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ പേലിയെ ചാർത്തിയിട്ടുണ്ട്. എല്ലാം ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ശിരസിങ്കിൽ ഒരു തിരുമുടി മാലയാണ് ചാർത്തിരിക്കുന്നത്. അന്ത്യാർ വട്ടപ്പൂ, വെളുത്ത പൂവും, തെച്ചിപ്പൂവും, തുളസിപ്പൂവും, ഇടക്കലർ നല്ലൊരു തിരുമുടി മാല, അത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഉണ്ടമാല ചാർത്തിയുണ്ട്. സാധാരണ ഉണ്ടമാല ഉണ്ടമാലയ്ക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒന്ന് എന്താ കാരണം വെച്ചാൽ, ഈ വെളുത്ത പൂവും ചുവന്നപ്പൂ ഇടകലർന്ന് ഇടകലർന്ന് ഇങ്ങനെയുള്ള ഇത് മാല, അതിൻ്റെ ഇടയിൽ കുറേശ്ശെ തുളസി, ഇടയിൽ അഞ്ചാറെണ്ണം കഴിഞ്ഞാൽ അടുത്ത് ഇടയിൽ തുളസി, പിന്നെ അങ്ങനെയായിട്ട് അങ്ങനെ ഒരു ഉണ്ടമാലയാണ് ചാർത്തിക്കുന്നത്. ഈ ഉണ്ടമാലയുടെ അടിഭാഗത്ത് രണ്ട് മൂന്ന് താമരമുട്ടുകൾ തൂക്കിയിട്ടിട്ടുണ്ട്, അത് നല്ല ഭംഗിയുണ്ട്. പിന്നെ തോളുടെ ഭാഗത്തായിട്ട് ആ ഉണ്ടമാലയുടെ മുകളിൽ ഒന്ന് രണ്ട് താമരമുട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതും നല്ല ഭംഗിയാണ്. അതിൻ്റെ പ്രത്യേക ഇതിലുള്ള നല്ലൊരു ഉണ്ടമാല കണ്ടാൽ, ഈ വികൃതിക്ക് പറ്റിയൊരു ഉണ്ടമാല, നല്ല സന്തോഷമാണ് കേട്ടോ കണ്ടാൽ, അത്ര ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എന്താ, അതുപോലെ തിരുമുടി മാലയുടെ മുകളിൽ വിധാനമായിട്ട് ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, തെച്ചിയല്ല തുളസിയും വെള്ളത്താമരയും ആയിട്ടുള്ളതാണ്. അതിങ്ങനെ മുകളിലൊരു വിധാനമായിട്ട് വെച്ച് തൂക്കിയിട്ടുണ്ട്, അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ണൻ എല്ലാം ഭംഗിയാണല്ലോ. കണ്ണൻ എപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ വേഷത്തിൽ നമുക്ക് കാണുമ്പോൾ നമുക്കും സന്തോഷം, അങ്ങനത്തെ ഒരു രൂപത്തിലാണ് കണ്ണനെ ചാർത്തിരിക്കുന്നത്. ഈ ശിരസിങ്കിലൊരു തിരുമുടിമാലയും കഴുത്തിലൊരു ഉണ്ടമാലയുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ വെണ്ണ വാരിയതാ കഴിച്ച് ഇങ്ങനെ സന്തോഷിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത്ര ഭംഗിയുണ്ട് കാണാൻ. ആ വെണ്ണക്കണ്ണൻ ആ മുളക്ക് ഇങ്ങനെ നോക്കേണ്ടി തോന്നുന്നു, ഉറിയുടെ മുളക്ക്. അടുത്ത വെണ്ണക്കലം എടുക്കാൻ വേണ്ടിയിട്ട്, പാൽക്കല്ലം എടുക്കാൻ വേണ്ടിയിട്ടോ എന്താണോ അറിയില്ല, അങ്ങനെ നോക്കുന്ന ഒരു ഭാവത്തിലാണെന്ന് ചാർത്തിരിക്കുന്നത്. ഓടക്കുഴൽ അരയിൽ തിരിക്കിയിട്ടുണ്ട് കേട്ടോ, അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. കാലിക്ക് പിമ്പേ നടകൊണ്ട കുഞ്ഞിക്കാലിൽ ചിലമ്പിട്ടൊരു കണ്ണനുണ്ണി, പാലിൽ കുതിച്ചിട്ടുറിതൻ ചുവട്ടിൽ ചേലിൽ പരുങ്ങുന്നതു കണ്ടിതാവോ. ആ ഉറിയൻ്റെ ചുവട്ടിൽ അങ്ങനെ പരിങ്ങാണ് തോന്നുന്നു, അങ്ങനത്തെ നിപ്പിലാണ് കണ്ണൻ്റെ നിപ്പ്. എന്തൊരു സന്തോഷമാറിയോ കണ്ടാൽ. ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ തൃപ്പാദം ഉണ്ടല്ലോ, ആ തളകെട്ടിയ തൃപ്പാദം, മുറുകൻ കെട്ടിപ്പിടിക്കുക, ആ നിന്തിരോടി മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ എന്നുള്ള ആ ഉറപ്പിൽ, ആ തൃക്കാൽക്കൽ വീണ ആൾക്ക് രണ്ട് കാലും മുറുകെ പിടിച്ച് ഉറക്ക നാമം ജപിക്കുക, ഹരേ നാരായണ 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 ഹരേ ഹരേ.